എസ് എൻ കോളേജ് ജൂബിലി ഫണ്ട് തിരുമരക്കേസിൽ തുടരന്വേഷണം റദ്ദാക്കിയതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും കേസിൽ തുടരന്വേഷണം നടത്താനുള്ള പൂർണ്ണ അവകാശം പോലീസിനെന്നാണ് വാദം ഇക്കാര്യത്തിൽ ഹൈക്കോടതി അനാവശ്യ ഇടപെടൽ നടത്തിയെന്ന വാദവും ഉന്നയിക്കും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സലാം വി ഹൈദ്രോസാണ് തലസഭയും ചേർന്ന സലാം സുപ്രീം കോടതിയിൽ പോകും ഈ കേസ് തനിക്ക് തിരിച്ചടിയല്ല എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നു കേസെടുക്കുന്നു അന്വേഷിക്കുന്നു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നു വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു വിരമിച്ച ഉദ്യോഗസ്ഥന് ഇതിൽ ഒരു വാരികയിൽ വന്ന ഒരു വരിയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഒരു തുടരന്വേഷണം വേണമെന്ന് തോന്നുന്നു അപ്പോൾ തുടരന്വേഷത്തിന് അനുകൂലമായി കേസിൽ പ്രതിയേർക്കപ്പെട്ട ആൾ തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു അപൂർവത കൂടി ഇതിനകത്തുണ്ട് എന്താണ് ഈ കേസിൻ്റെ സ്റ്റാറ്റസ് വെള്ളാപ്പള്ളി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് മുപ്പതിന് ആ പി ജി ആ പതിനഞ്ച് വർഷമായി തുടരുന്ന ഒരു കേസാണിത് ഇനിയും ഈ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകാനാണ് വെള്ളാപ്പള്ളിയുടെ തീരുമാനം ഇന്നലെയാണ് എസ് കോളേജ് ജൂബിലി ഫണ്ട് തിരുവറിക്കേസിൽ ഈ ക്രൈംബ്രാഞ്ച് നടത്തിയ തുടരന്വേഷണം റദ്ദാക്കിക്കൊണ്ട് ആദ്യ കുറ്റപത്രത്തിന്മേൽ നടപടി വിചാരം നടപടികളുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനാണ് വെള്ളാപ്പള്ളിയുടെ തീരുമാനം വെള്ളാപ്പള്ളി മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട വാദം ഒരു കേസിൽ കുറ്റപത്രം നൽകി പുതിയൊരു സാഹചര്യം ഉണ്ടായാൽ ആ പുതിയൊരു സാഹചര്യം ഉണ്ടായാൽ തുടരന്വേഷണമോ അല്ലെങ്കിൽ പുനരന്വേഷണമോ നടത്താൻ നടത്താനുള്ള പൂർണ്ണമായ ബാധ്യതയും ചുമതലയും അവകാശവും പോലീസിനാണുള്ളത് ഈ അവകാശത്തിന്മേൽ കോടതി ഇടപാട് ഇടപെടുന്നത് ശരിയല്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം അതുകൊണ്ട് തന്നെ ഈ തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ മജിസ്ട്രേറ്റ് കോടതി തുടർ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടണമെന്നാണ് ഇപ്പോൾ ഈ അപ്പീൽ പ്രധാനമായും ആവശ്യപ്പെടുക മാത്രമല്ല വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഈ ഈ കോളേജിൻ്റെ കോളേജിൻ്റെ മാനേജർ മാത്രമല്ല എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ട്രസ്റ്റിൻ്റെ ബയലോ പ്രകാരം ഈ ട്രസ്റ്റിൻ്റെ പേരിലോ അതല്ലെങ്കിൽ കോളേജ് ട്രസ്റ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ പേരിലോ വ്യക്തിപരമായി അക്കൗണ്ട് തുടങ്ങാൻ എല്ലാ അധികാരവും വെള്ളാപ്പള്ളിക്കുണ്ട് ഈ അധികാരമാണ് വിനിയോഗിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടുകൾ തുറക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല യാതൊരുവിധ മിസ് അപ്രോപ്പറേഷൻ നടന്നിട്ടുമില്ല അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരനായ സുരേന്ദ്രബാബു വെള്ളാപ്പള്ളിയോടുള്ള വ്യക്തിപരമായ വ്യക്തിപരമായ വിരോധം കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നതും കാരണം ഇതിനായി ആ വാദം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം തൊണ്ണൂറ്റി ഒമ്പതിൽ സുരേന്ദ്രബാബു തന്നെ അംഗമായ എസ് എൻ ഡെ ട്രസ്റ്റിൻ്റെ ബോർഡ് യോഗം ഈ ജൂബിലിയുടെ മുഴുവൻ കണക്കുകളും റിപ്പോർട്ടുകളും അംഗീകരിച്ച് പാസാക്കിയതാണ് ഇതിനുശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി നാലിലാണ് സുരേന്ദ്രബാബു വെള്ളാപ്പള്ളിക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകുന്നത് അത് വ്യക്തിപരമായ വിരോധം കൊണ്ടാണ് ഇതിനു കാരണം സുരേന്ദ്രബാബു വൈസ് പ്രസിഡന്റായ എസ് എൻ ഡി പിയുടെ കൊല്ലം യൂണിറ്റ് പിരിച്ചുവിട്ട് പിരിച്ചുവിട്ടിരുന്നു പുതിയ തുടർന്ന് തുടർന്ന് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റ് കമ്മിറ്റിയിൽ സുരേന്ദ്രബാബുന് യാതൊരു സാധ്യതയും ഒരു അംഗത്വവും കൊടുത്തില്ല ഇതിൻ്റെ വ്യക്തി വിരോധമാണ് അത് അതുകൊണ്ട് തന്നെ ഈ മജിസ്ട്രേറ്റ് കോടതിയോട് ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കണമെന്നാണ് ഈ അപ്പീൽ ആവശ്യപ്പെടുക അതേസമയം അപ്പീൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിടുതൽ ഹർജിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണം കഴിഞ്ഞ ശേഷം ഒരു അന്തിമ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് പരിഗണിച്ചിട്ടുണ്ട് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി അപ്പീൽ തള്ളിക്കളഞ്ഞാൽ വിടുതൽ ഹർജിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ തീരുമാനം പി ജി ശരി സലാംബി ഹൈദറോസാണ് ആ കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്താ